ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ധാർമ്മികതയെ പറ്റിയാണ് സംസാരിക്കുന്നത്. പുതിയ തലമുറ ആരോടും വിധേയത്വമില്ലാതെയാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തോടോ സൃഷ്ടികളോടോ യാതൊരു വിധേയത്വവുമില്ലാതെ തോന്നിയതെല്ലാം പ്രവർത്തിക്കുകയും തോന്നിയതെല്ലാം പറയുകയും തന്നെക്കാൾ ദുർബലരായ ആളുകളെ മർദ്ദിക്കുകയും അങ്ങനെ കടുത്ത തിന്മകളിലൂടെ സഞ്ചരിക്കുന്ന ലോകത്തിനു മുൻപിൽ മതങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം, റമദാൻ വ്രതത്തിന് നൽകാനുള്ള സന്ദേശം ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ അവലംബിക്കേണ്ട പ്രധാനമായ ഒരു തത്വമാണ് ധാർമ്മികത എന്നത്, മൊറാലിറ്റി. അതുണ്ടെങ്കിൽ മനുഷ്യൻ ഒരിക്കലും തന്നെ വഴിതെറ്റുകയില്ല, അവൻ്റെ ജീവിതം സന്തോഷത്തിലും സത്യത്തിലുമായി മുന്നോട്ട് പോകും, അവൻ്റെ മനസാക്ഷിയുടെ സംതൃപ്തി ലഭിക്കുമ്പോൾ മാത്രമാണ് ഏതൊരു മനുഷ്യനും ജീവിതം രക്ഷപ്പെട്ട് അവന് അനുഭവിക്കാൻ കഴിയുക. പക്ഷേ ധാർമ്മികതയെപ്പറ്റി പറയുമ്പോൾ മതവിശ്വാസികൾക്ക് മാത്രമേ ധാർമ്മികത ഉണ്ടാവുകയുള്ളൂ എന്ന് നാം കരുതുന്നില്ല. മതം, ഏത് മതമായാലും ശരി, തീരെ മതമില്ലാത്തവനായാലും ശരി, അവർക്കെല്ലാം വിധേയത്വം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ധാർമ്മികത രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഒരു കളവും പറയാത്ത, ഒരു മോഷണവും നടത്താത്ത, ഒരാളെയും വഞ്ചിക്കാത്ത എത്രയോ നല്ല വ്യക്തികൾ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഒരു മതവും ഉണ്ടാവുകയില്ല. മതമില്ലാതിരിക്കുമ്പോൾ തന്നെയും ധാർമ്മികത നിലനിർത്താൻ കഴിയും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ഇസ്ലാം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു കുട്ടിയും പിറന്നു വീഴുമ്പോൾ ശുദ്ധപ്രകൃതിയോടുകൂടിയാണ് അവൻ ഇവിടെ വരുന്നത്. കളവ് പറയാനറിയാത്ത, വഞ്ചിക്കാനറിയാത്ത, ഉപദ്രവിക്കാനറിയാത്ത പ്രകൃതമാണ് മനുഷ്യൻ്റെ ആദ്യത്തെ ഘട്ടം. പിന്നീട് ആ ഘട്ടം വഴിതെറ്റുന്നത് ഫഇന്നമ അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സുറാനിഹി ഔ യുമജ്ജിസാനിഹി, അവൻ്റെ മാതാപിതാക്കൾ, സമൂഹം, ഗുരുനാഥന്മാർ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അവരിൽ അവൻ കാണുന്ന തെറ്റുകളും തിന്മകളും ഈ വ്യക്തിയിലേക്ക് മെല്ലെ പകരുകയാണ്. അതോടെ മനുഷ്യൻ വഴിതെറ്റുന്നു. അപ്പോൾ പുതിയ തലമുറ വഴിതെറ്റാനുള്ള കാരണം അവരുടെ മാതാപിതാക്കളോ കൂട്ടുകാരോ ആണ്. അങ്ങനെ വഴിതെറ്റുമ്പോൾ ആ വ്യക്തിയെ, വഴിതെറ്റിയ വ്യക്തിയെ നന്മയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ ഇവിടെ ശക്തമായ ഒരു തത്വസംഹിതയുടെ അനിവാര്യതയുണ്ട്. രണ്ടാമത്തേത്, സാധാരണഗതിയിൽ ശരാശരി ജീവിതത്തിൽ സത്യം പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ വലിയ പ്രയാസമില്ല. അതുപോലെ മറ്റുള്ളവരെ അക്രമിക്കാതെ, മർദ്ദിക്കാതെ സമാധാനപരമായ ജീവിതം നയിക്കാൻ സാധാരണഗതിയിൽ മനുഷ്യന് കഴിഞ്ഞേക്കും. പക്ഷേ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കുടുംബപരമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, സാമൂഹ്യമായ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് എന്തു ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ മനുഷ്യൻ പ്രയാസപ്പെടുക. അവിടെയാണ് മതം മനുഷ്യനോട് പറയുന്നത്, ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നീ ഓർക്കേണ്ടത് നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നീ ഓർക്കുക. അവൻ നിന്നെ കാണുന്നുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്, അവനറിയാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റിയുള്ള ഓർമ്മയുണ്ടാകുമ്പോൾ ധാർമ്മികത ശക്തിപ്പെടുകയും കളവ് പറയാതെ, വഞ്ചിക്കാതെ സത്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നു. അവിടെയാണ് പ്രവാചകന്മാരും മഹർഷിമാരും അവതാര പുരുഷന്മാരും പ്രഗത്ഭരായ നല്ല വ്യക്തിത്വങ്ങളും വഴികാട്ടികളായി മനുഷ്യൻ്റെ മുൻപിൽ കടന്നു വരുന്നത്. റമദാൻ കടന്നു വരുമ്പോൾ ഈ പറഞ്ഞ ചിന്തകളെല്ലാം റമദാനിൽ നാം കാണുകയാണ്. റമദാനിലെ വ്രതാനുഷ്ഠാനം മനുഷ്യനെ ധാർമ്മികതയിലേക്ക് നയിക്കുകയാണ്. അവൻ്റെ കൂടെ തന്നെയുള്ള
മനസ്സിനെ ആ മനസ്സിൻ്റെ ശക്തിയെ വീണ്ടും ഇരട്ടിപ്പിച്ച് തിന്മയ്ക്കെതിരായി സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ഒരു ശക്തിയെ രൂപപ്പെടുത്തിയെടുക്കുക. അതാണ് റമദാനിലൂടെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നാം കാണുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റും നാം ശ്രദ്ധിക്കുമ്പോൾ നാം കാണുന്നത് എന്താണ്? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത നാടുകളെയും ജനങ്ങളെയും ഇന്ന് നാം കാണുകയാണ്. യഥാർത്ഥത്തിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ മർദ്ദിക്കാൻ മനുഷ്യന് തോന്നുന്നത് അവന് ധാർമ്മികത ഇല്ലാത്തതുകൊണ്ടാണ്. മുൻപേതോ ഒരു പുസ്തകത്തിൽ വായിച്ചതായി ഓർക്കുന്നു, ഒരു വിദ്യാർത്ഥി ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്തു. അന്ന് TTE അവനെ പിടിച്ചതുമില്ല. അവൻ വീട്ടിലെത്തി, പക്ഷേ രാത്രിയിൽ അവൻ ബെഡിൽ കിടക്കുമ്പോൾ അവൻ ഉറക്കം വരുന്നില്ല. അവൻ്റെ ചിന്ത, ഇന്ന് ടിക്കറ്റ് ഇല്ലാതെ ഞാൻ യാത്ര ചെയ്തു, ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാത്ത യാത്ര ചെയ്യുമ്പോൾ അത് രാജ്യത്തോടുള്ള ഏറ്റവും വലിയ അപരാധമാണ്, രാജ്യത്തെ ജനങ്ങളോടുള്ള അപരാധമാണ്. ഈ വലിയ അപരാധം ചെയ്ത എൻ്റെ മനസ്സ്, ഈ മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള വഴി എന്താണ്? നേരം പുരടുന്നതുവരെ ഉറക്കു വരാത്ത ആ പയ്യൻ പിറ്റേന്ന് കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് പുതിയത് എടുക്കുകയാണ്. ആ എടുത്ത ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്തില്ല. തലേന്നാൾ യാത്ര ചെയ്തു ടിക്കറ്റ് ഇല്ലാതെ, പിറ്റേന്ന് ടിക്കറ്റ് എടുത്തു യാത്ര ചെയ്തില്ല. അതിനുശേഷമാണ് അവൻ്റെ മനസ്സിൻ്റെ ബാലൻസ് ക്രമപ്പെട്ടത്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഏതെല്ലാമോ അർത്ഥത്തിൽ വിലപിക്കുകയാണ്, വേദനിക്കുകയാണ്. ആ മനസ്സിനെ സത്യത്തിലേക്കും നന്മയിലേക്കും കൊണ്ടുവരാനുള്ള ഒരു മരുന്ന് നമ്മോടൊപ്പമുണ്ട്. അതാണ് വ്രതം. ആ വ്രതത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ചെയ്ത തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് എല്ലാ ജനങ്ങൾക്കും ഗുണം ചെയ്യണമെന്ന ബോധത്തോടുകൂടി മുന്നോട്ട് പ്രവർത്തിക്കുക, ആ ഒരു പ്രതിജ്ഞയാണ് വ്രതത്തിൽ നാം കാണുന്നത്. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ മനുഷ്യൻ അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചോദനമാണ് മൊറാലിറ്റി. അത് ഉൾക്കൊള്ളാൻ, അത് വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്കെല്ലാവർക്കും ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും റമദാനിൻ്റെ മഹത്തായ ഈ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന എല്ലാ സഹോദരന്മാർക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും നന്മകൾ ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, സന്തോഷം. അസ്സലാമു അലൈക്കും.